സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികം പ്രമാണിച്ച് കോൺഗ്രസ് ആറ്റിങ്ങൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നവസങ്കല്പ പദയാത്ര നടത്തി. 75-ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം രാജ്യവ്യാപകമായി നടക്കുന്ന നവസങ്കല്പ യാത്ര ഇതാ ഈ വഴിത്താരയിലൂടെ ഈ രീതിയിലൂടെ കടന്നു വരികയാണ്. വെള്ളിയാഴ്ച വൈകിട്ട് ആലംകോട് നിന്ന് ആരംഭിച്ച പദയാത്രയുടെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി VT ബലറാം നിർവഹിച്ചു. വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ, അക്ഷരം പഠിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ ഈ നാട്ടിൽ ഒരുപാട് ജനവിഭാഗങ്ങൾ അനുഭവിച്ചതാണ്. അതിനെയൊക്കെ അതിജീവിച്ചാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പം തന്നെ മുന്നോട്ട് വന്നത്. അതിനെ 2 നൂറ്റാണ്ടും 4 നൂറ്റാണ്ടും പുറകിലേക്ക് കൊണ്ടുപോയി മനുസ്മൃതിയുടെ കാലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച സവർക്കർക്ക് തന്റെ ദൗത്യത്തിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതുകൊണ്ടാണ്, സവർക്കർ പരാജയപ്പെട്ടത് കൊണ്ടാണ് ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി നിലകൊള്ളുന്നത്. മുമ്പ് നമ്മൾ സിനിമകൾക്കെതിരെ പലതരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമയിലെ കഥയോ കഥാപാത്രങ്ങളോ അതിന്റെ അവതരണമോ അതിലേതെങ്കിലും വിവാദ വിഷയങ്ങളോ അതിന്റെയൊക്കെ പേരിൽ ആർക്കെങ്കിലും ഒക്കെ വേദനിക്കുന്നു, ആർക്കെങ്കിലും ഒക്കെ വികാരം വ്രണപ്പെടുന്നു, അവർ പ്രതിഷേധമായിട്ട് ഇറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ ഇതാ സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമ ഇന്നലെ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിന്റെ പോസ്റ്റർ ഇറങ്ങിയപ്പോ ആ പോസ്റ്ററിൽ റോഡിൽ കുഴിയുണ്ട് എന്നതിന്റെ പേരിൽ ആ സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. അപ്പൊ ഇതാണ് അവരുടെ മനോഭാവം. ഇപ്പോ മറുഭാഗത്ത് അപ്പുറത്ത് നിന്ന് അവർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പ്രസംഗിക്കുമ്പോ എന്താണ് അവരുടെ മനസ്സിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെയുള്ള യഥാർത്ഥ സങ്കല്പം എന്നുള്ളത് ഇതുപോലെ ഉള്ളിന്ന് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TP അമ്പിരാജ, വി ജയകുമാർ, എൻ സുദർശനൻ, ഡോക്ടർ VS അജിത് കുമാർ, വക്കം സുകുമാരൻ എന്നിവർ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. കച്ചേരി ജംഗ്ഷനിൽ ചേർന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം TP ശരചന്ദ്ര പ്രസാദ് നിർവഹിച്ചു. അമ്പിരാജ അധ്യക്ഷനായി. DCC പ്രസിഡന്റ് പാലോട് രവി, P ഉണ്ണികൃഷ്ണൻ, തോട്ടവാരം ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. HP ന്യൂസ്, ആറ്റിങ്ങൽ.